ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസൽ സീറോ മലബാർ സഭയുടെ രണ്ടാം അഡ്മിനിസ്ട്രേറ്റർ ആകും സ്ലോവാഗ്രീക്ക് കത്തോലിക്ക സഭയിലെ കോസിസിലെ ബിഷപ്പാണ് ആർച്ച് ബിഷപ്പ് പദവിയുള്ള സിറിൽവാസിൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കോൺഗ്രിഗേഷൻ ഫോർ ഓറിയൻറ്റൽ ചർച്ചസിന്റെ സെക്രട്ടറിയായും കോസിസിന്റെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ എറണാകുളം അങ്കമാലി സീറോ മലബാർ കാത്തലിക് മേജർ ആർക്കിപ്പാക്കിയിലെ പൊദ്യപിക്കൽ ഡെലിഗേറ്റായിരുന്നു ആ ചുമതലയുമായി അദ്ദേഹം കൊച്ചിയിലെത്തിയപ്പോൾ ബെസിലിക്കയിൽ നടന്ന ആക്രമണം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തെ മറികടന്ന് പിന്നീട് സിനഡ് ഉപസമിതി വെച്ചത് വത്തിക്കാനെ ചുടിപ്പിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് മുൻ സഭാതലവനായ ആലഞ്ചേരി പിതാവിന് പെട്ടെന്ന് സ്ഥാന ചലനം തന്നെ ഉണ്ടായത് എന്നാൽ ചില കൂരിയ അംഗങ്ങളും മെത്രാന്മാരും ചേർന്ന് ആലഞ്ചേരി പിതാവിനെ ചതിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിന് നേതൃത്വം കൊടുത്തവർ തന്നെയാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നതെന്ന് ചില മെത്രാന്മാർ റോമിന് പരാതി നൽകിയിട്ടുണ്ട് സീറോ മലബാർ സഭയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വിശുദ്ധ കുർബാന തർക്കത്തിൽ വീണ്ടും വിമതർക്ക് കീഴടങ്ങിയ സീറോ മലബാർ സഭാ നേതൃത്വത്തെ തിരുത്തുവാനാണ് മാർപ്പാപ്പയുടെ ഈ നടപടി കുർബാന പ്രതിസന്ധിയും വ്യാജരേഖാ കേസും പ്രതിസന്ധി കൂടുതൽ വഷളാക്കിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കർദിനാളിനെതിരെ വ്യാജരേഖ ചമച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം സിരണിനെതിരെ വിശ്വാസികളുടെ പ്രതിഷേധം ശക്തമാകുന്ന ഈ സാഹചര്യത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം സഭയിൽ ഗുണം ചെയ്യുമെന്ന് ഭൂരിപക്ഷം മെത്രന്മാരും അഭിപ്രായപ്പെടുന്നു ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ വത്തിക്കാനിലേക്ക് വരുന്നതും പൗരസ്ത്യ കാര്യാലയവും വത്തിക്കാനും നൽകുന്ന നിർദ്ദേശങ്ങൾ സഭാ നേതൃത്വം അട്ടിമറിക്കുന്നതിലും വത്തിക്കാൻ അമർഷം അറിയിച്ചിട്ടുണ്ട് സിറോ മലബാർ സഭയിലെ ആദ്യ പേപ്പർ ഡെലിഗേറ്റ് വൈക്കം സ്വദേശിയായ എബ്രഹാം കാട്ടുമന പിതാവായിരുന്നു